ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോയമ്പിൻ്റെ അനുഗ്രഹീതമായ രണ്ടാമത്തെ ദിവസം പരിശുദ്ധ സ്ലിഹന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് കുറെ കൂടി ആർദ്രതയോടെ കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് സമയങ്ങൾ വിനിയോഗിക്കുന്ന ഈ സമയത്ത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ഉള്ളത് പരിശുദ്ധനായ മോർ അന്ത്രയോസ് സ്ലിഹായെ കുറിച്ചാണ്. സ്ത്രീയാനി സഭയിൽ അത്ര കണ്ടെങ്കും ബഹുമാനവും ആരാധനയും ഉണ്ടെങ്കിലും അതർപ്പിക്കുന്നതിനുള്ള പരിമിതികളെല്ലാം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത്ര കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കാത്തതോ ഓർക്കാത്തതോമായ സ്ലിഹന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരാളാണ് വിശുദ്ധനായ മോർ അന്ത്രയോസ് സ്ലിഹ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ലിഹന്മാരിൽ പൊതുവായി പത്രോസ് സ്ലിഹായും പൗലോസ് സ്ലിഹായും മർത്തോമാ സ്ലിഹായിക്കും അപ്പുറം മറ്റ് സ്ലിഹന്മാരെ കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ ധാരണകളും അവരോടുള്ള ബഹുമാനങ്ങളും ഒരു ആവൃത്തിക്കപ്പുറം കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് വിശുദ്ധനായ അന്ത്രയോസ് സ്ലിഹായെ കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും കർത്താവ് പ്രത്യാശിക്കുന്നത് ആ വിഷയം തന്നെയാണ്. അന്ത്രയോസ് സ്ലിഹായുടെ ജനനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രോസ് സ്ലിഹായെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം പത്രോസിന്റെ സഹോദരനായിരുന്നു, ജ്യേഷ്ഠ സഹോദരനായിരുന്നു എന്നാണ് വിശ്വാസം. അദ്ദേഹം ജനിച്ചത് BC 5 ബെത്സൈദയിലാണെന്ന് കരുതപ്പെടുന്നു. യവനാന്റെ പുത്രനായിരിക്കുന്ന ശിമോനെ പോലെ യവനാന്റെ പുത്രനായിരിക്കുന്ന അന്ത്രയോസ് സ്ലിഹ. എന്നാൽ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ സ്ലിഹന്മാരിൽ വിളിക്കപ്പെട്ട വിളികളിൽ ആദ്യം വിളി കേൾക്കുന്നവൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നവൻ അന്ത്രയോസാണ്. ആദ്യമായിട്ട് വിളിക്കപ്പെട്ടവനാണ് താനെങ്കിലും അതിൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേധാവിത്വമോ ഒന്നും മറ്റുള്ളവരുടെ മേൽ പുലർത്താനൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് കണ്ടവരോടും കേട്ടവരോടും ഒക്കെ താൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള നല്ല വാർത്ത അറിയിക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. പത്രോസിനോട് പോലും ഞാൻ കർത്താവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ആ നല്ല വാർത്ത ആദ്യമായിട്ട് അറിയിക്കുന്നത് അന്ത്രയോസൊക്കെയാണെന്നാണ് വിശ്വാസവും ചരിത്രമൊക്കെ. ഏതായാലും തൻ്റെ സഹോദരനായിരിക്കുന്ന പത്രോസിനെ അവൻ്റെ തൊഴിലിൽ സഹായിച്ച് അനിയനോടൊപ്പം ജ്യേഷ്ഠൻ കഴിഞ്ഞുകൂടി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്നാപക യോഹന്നാന്റെ പ്രവൃത്തികളിലും വാക്കുകളിലും ആകൃഷ്ടനായ അന്ത്രയോസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഉന്നമയെ സ്വീകരിച്ചിരുന്നു. പിന്നീടാണ് കർത്താവിനെ അവൻ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതൊക്കെ. വിവാഹം കഴിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബപരമായിട്ടുള്ള ബാധ്യതകളോ ചുമതലകളോ ഒന്നും ഇല്ലാതെ കൂടുതൽ സമയവും തൻ്റെ സഹോദരന് കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനസ്ഥിതി അന്ത്രയോസ് വെച്ച് പുലർത്തുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ സമയത്തും ഗെത്സെമൻ തോട്ടത്തിലെ പ്രാർത്ഥനകളിലുമൊക്കെ വളരെ ചുരുക്കം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവായിരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ആ കൂട്ടത്തിൽ ഒരാളാകാനുള്ള ഭാഗ്യം പലപ്പോഴും അന്ത്രയോസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് അദ്ദേഹം കരുതിയിരിക്കണം. അന്ത്രയോസിൻ്റെ സുവിശേഷ മേഖലകൾ പ്രധാനമായിട്ടും കർത്താവായ യേശു തമ്പുരാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവൻ അന്ത്രയോസ് തൻ്റെ സുവിശേഷ മേഖലയായിട്ട് തിരഞ്ഞെടുക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമാണ്. ആഖ, ബിതുന്യ, കപ്പദോക്കിയ, ട്രാക്കിയ, ഏഷ്യ മൈനർ, സിത്തിയ, ഗലാത്തിയ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ്. അവിടെയെല്ലാം അദ്ദേഹം പോവുകയും കർത്താവിൻ്റെ സുവിശേഷം അവിടുത്തെ ആളുകളോട് അറിയിക്കുകയും വിശ്വാസം അവരെ പഠിപ്പിക്കുകയും ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ആ വലിയ സന്ദേശം തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മറ്റു മനുഷ്യർക്ക് അത് പറഞ്ഞു കൊടുക്കാനും അവരെ അത് മനസ്സിലാക്കിച്ചു കൊടുക്കാനും ഒക്കെ അവൻ പരിശ്രമിക്കുന്നുണ്ട്. സുവിശേഷ പ്രചരണാർത്ഥം സ്ലിഹ ആഖായിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, ആഖ അവിടെ അദ്ദേഹം എത്തിയപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഈജിയൂസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭാര്യ അവർ രോഗബാധിതയായിട്ട് കിടക്കുകയാണ്. ഒത്തിരി സ്ഥലത്ത് നിന്ന് പലതരത്തിലുള്ള വിശ്വങ്കരന്മാർ വന്ന് അവളെ ചികിത്സിച്ചിട്ടൊന്നും അവൾക്ക് സൗഖ്യം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പുതുതായിട്ട് ഒരു ദൈവത്തെക്കുറിച്ച് തങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്ന അന്ത്രയോസിനെ പരിചാരകന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. സ്ലിഹ അവളുടെ അടുക്കലേക്ക് ചെന്ന് അവളുടെ അടുക്കൽ നിന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളോട് പറയുന്നുണ്ട്, നീ വിശ്വസിക്കുന്നെങ്കിൽ ഒരു മശിഹായെക്കുറിച്ചാണ് ഞാൻ നിന്നോട് പ്രസംഗിക്കാൻ പോകുന്നത്, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മശിഹായെക്കുറിച്ച്. ലോകം മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കുന്നവൻ്റെ പുത്രൻ, വചനമായിരിക്കുന്നവൻ മനുഷ്യന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യരുടെ കരങ്ങളാൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഉത്ഥിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ അവനിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ രോഗം സൗഖ്യപ്പെടുത്താൻ അവന് സാധിക്കുമെന്ന് അവനോട് പറയുകയും അവളത് കേട്ട് അവൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക്
അവള് എത്തിച്ചേരുകയും അവസാനം പ്രാർത്ഥനയുടെ ഒടുക്കം അവൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾക്ക് ലഭിച്ച സൗഖ്യം അത് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു കിട്ടിയതാണ് എന്നതിനപ്പുറം, അവൾക്ക് സൗഖ്യം കിട്ടിയതിനേക്കാളും അപ്പുറം, അവള് അന്ത്രയോസിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന അഗസ്തീസ് അല്ലെങ്കിൽ ഈജിയോസ് ആഖായിലെ ഭരണാധികാരി, അവന് വളരെ കഠിനമായ കോപം. തന്റെ ഭാര്യയ്ക്ക് സൗഖ്യം കിട്ടിയതിനപ്പുറം അവള് ഇദ്ദേഹത്തെ കുറിച്ച് വളരെ ഭംഗിയായി സംസാരിക്കുക, അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരുതരം ഈഗോ നന്നായിട്ട് അവളിൽ അവനിൽ പ്രവർത്തിക്കുകയും അതിന്റെ പരിണതഫലമായിട്ട് അവന് വല്ലാത്ത കഠിനമായ കോപവും അസൂയയും സ്ലിഹായിട്ട് തോന്നുകയും സ്ലിഹായി കൊല്ലുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്യുക. അന്ത്രയോസിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് തന്റെ പത്നി ക്രിസ്തുവിൽ വിശ്വസിച്ചതെന്നാണ് അവൻ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ തന്നെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ പരാതികളൊന്നും കൂടാതെ ജയിലിലേക്ക് സന്തോഷത്തോടു കൂടി തന്നെ ക്രിസ്തുവിന്റെ സഹനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അന്ത്രയോസ് പോവുകയാണ്. പോവുക മാത്രമല്ല, ആ ജയിലിൽ അവൻ കടന്ന അത്രയും കാലം അവൻ ആ ജയിലിലുള്ള മനുഷ്യരോട് താൻ കണ്ടും അറിഞ്ഞും സ്നേഹിച്ചും തന്നോടൊപ്പമായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. അധികം താമസിക്കാതെ ആ ജയിലിനുള്ളിലുള്ള മനുഷ്യരെല്ലാവരും അവന്റെ വചനം കേൾക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവരെല്ലാവരും ക്രിസ്ത്യാനികളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുക. ഒരു വലിയ തലമുറ അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗം ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെടുന്നുവെന്ന് കാണുന്നതോടുകൂടി ആഖ്യാല ഭരണാധികാരിയുടെ സകല നിയന്ത്രണവും വിടുന്നുണ്ട്. അവൻ വളരെ കോപാവിഷ്ണനാവുകയും കഠിനമായി ഇദ്ദേഹത്തെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം റോമൻ ഗവർണറായിരുന്ന അഗസ്തീസിനോട് ചില കത്തിടപാടുകൾ നടത്തുകയും ആ കത്തിടപാടുകളുടെ ഫലമായിട്ട് അന്ത്രയോസിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ അന്ത്രയോസ് അദ്ദേഹത്തെ ക്രൂശിൽ തറച്ച് കൊല്ലുവാനായിട്ട് ഭരണാധികാരി തീരുമാനിക്കുകയും അന്ത്രയോസിനെ ക്രൂശിൽ കൊല്ലുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. എന്നാൽ താൻ അതുവരെ സ്നേഹിച്ച് ആരാധിച്ച തന്റെ കർത്താവിന്റെ ക്രൂശ്, ആ ക്രൂശിന്റെ മഹാത്മ്യം അറിയാവുന്നതിനാൽ തന്നെ അവൻ പറഞ്ഞു, എന്നെ അത്തരത്തിലൊരു ക്രൂശിൽ ക്രൂശിക്കരുത്, കാരണം അത് എന്റെ കർത്താവിന്റെ ക്രൂശാണ്. അതുകൊണ്ട് ഒരു പുതിയ കുരിശ്, അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എക്സ് ആകൃതിയിലുള്ള കുരിശാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ മലയാളത്തില് ഗുണനചിഹ്നം ഇടുന്നത് പോലെ ആ ആകൃതിയിലുള്ള ഒരു കുരിശ്. ആ ആകൃതിയിലുള്ള കുരിശില് അവരവനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയി. എന്നാൽ അവരൊരു കാര്യം ചിന്തിച്ചു, ഈ ക്രൂശില് അവനെ ഏൽപ്പിച്ച് അടുത്ത നിമിഷം അവൻ മരണപ്പെട്ടാൽ തന്റെ രാജ്യത്തോട് ക്രൂരതകൾക്കും തന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയതിനൊന്നും പ്രതികാരമാകില്ല എന്ന് കണ്ട് ഇജിയുസിന്റെ നിർദ്ദേശപ്രകാരം അവർ സ്ലിഹായെ ക്രൂശിൽ തറയ്ക്കുന്നില്ല, മറിച്ച് അവന്റെ കരങ്ങളും കാലുകളും ഈ എക്സ് ആകൃതിയിലുള്ള കുരിശിൽ കൂട്ടിക്കെട്ടുവയ്ക്കുക. അങ്ങനെ ആ ക്രൂശിന്മേൽ അവനെ കെട്ടി, കയറുകൊണ്ട് അവനെ വിരിഞ്ഞുകെട്ടി, അവനെ കഠിനമായിട്ട് മർദ്ദിക്കുകയും തല്ലുകയും ചാട്ട കൊണ്ട് അടിക്കുകയും ചെയ്ത് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ക്രൂശിന്മേൽ ഈ ക്ഷീണത്തിന്റെ മധ്യത്തില് തീവ്രമായ വേദന സഹിച്ച് മരിക്കുവാൻ അവരവനെ ഉത്സാഹിപ്പിക്കുക. എന്നാൽ ഈ യാതനകളുടെ മുഴുവൻ മധ്യത്തിലും അദ്ദേഹം തന്റെ വിശ്വാസം ത്യജിക്കുകയോ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല. ഇത് ഭരണാധികാരിയെ കുറെ കൂടി ക്രൂദ്ധനാക്കുന്നുണ്ട്. കൂടുതൽ കൊടിയതായ പീഡനങ്ങൾ അവന്റെ മേൽ നൽകുവാനായിട്ട് അദ്ദേഹം കൽപ്പിക്കുക. ആ പീഡനം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിശ്വാസികൾ അദ്ദേഹത്തെ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുകയും അവനെ മോചിപ്പിക്കാനായിട്ട് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അവരോടി സ്ലിഹായുടെ അടുക്കിലേക്ക് കടന്നു വന്നു, സൈനികരെ മാറ്റി അവർ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ക്രൂശിൽ നിന്ന് ഇറക്കുവാൻ തക്കോണം ആക്രോശിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ അത് കണ്ട് ഭയന്ന് ഭരണാധികാരി ഈ ജനം തന്നെ കൂടി വധിക്കുമോ എന്ന് പേടിച്ച് ക്രൂശിൽ നിന്ന് അവനെ ഇറക്കാനായിട്ട് ഉത്തരവിടുകയാണ്. പടയാളികൾ ക്രൂശിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് അവര് ആ കൈകൾ ആ കരങ്ങൾ മോചിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ കൈകൾ നീട്ടുമ്പോൾ അത് വരണ്ടുപോയി എന്ന് ചരിത്രത്തിൽ കാണുകയാണ്. സ്ലിഹ അവിടെ കിടന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണ്ട, കാരണം ഞാൻ മരിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ്, അവൻ്റെ ക്രൂശിൻ്റെ സഹനങ്ങളെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് സ്ലിഹ അവിടെ തന്നെ കിടന്ന് ദിവസങ്ങളോളം വേദന സഹിച്ച് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം AD 60 അല്ലെങ്കിൽ 62 നവംബർ 30 കൊല്ലപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയെക്കുറിച്ചൊക്കെ സഭ പഠിപ്പിക്കുന്നതും കരുതുന്നതും ഈ ദിവസങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ തന്നെ പെട്രായി എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്കരിച്ചുവെന്നും
പിന്നീട് അതവിടെ നിന്ന് മാറ്റി ഇന്നത്തെ ബിസാന്തിയം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക്, ആ അമാംഫി കത്തീഡ്രൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിന്നീടത് മാറ്റുകയും അവിടെ ആ തിരുശേഷിപ്പുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഗ്രീസിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും ഒക്കെ റഷ്യയുടെ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളുടെയൊക്കെ പേട്രൻ സെയിൻ്റായിട്ട്, ദേശത്തിൻ്റെ കാവൽപിതാവായിട്ട് വിശുദ്ധ അന്ത്രയോസിനെ കണക്കാക്കുന്നുണ്ട്. ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഓർത്തഡോക്സ് സഭ, ജോർജിയയിലെ ഓർത്തഡോക്സ് സഭ, അവരുടെ സഭയുടെ സ്ഥാപകനായിട്ടൊക്കെ കൂടി അദ്ദേഹത്തെ പരിഗണിക്കുക. റൊമാനിയ മുതലായ സ്ഥലങ്ങൾ, അവിടെയുള്ള സഭകൾ, ഓർത്തഡോക്സ് സഭകളെല്ലാം അദ്ദേഹത്തെ സഭയുടെ സഭാസ്ഥാപകനായിട്ടും സഭയുടെ പ്രചാരകനായിട്ടൊക്കെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ തോമസ് ലീഹായെ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം അവരുടെ സഭയുടെ തലവനായിട്ടോ അല്ലെങ്കിൽ പ്രഥമ സുവിശേഷകനായിട്ടോ ഒക്കെ വിശുദ്ധനായ അന്ത്രയോസിനെ പരിഗണിക്കുന്നുണ്ട്. അന്ത്രയോസിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കരുതേണ്ട ഒരു ചിന്ത, ക്രിസ്തു ആദ്യം വിളിക്കുന്നത് അന്ത്രയോസിനെയാണ്, തന്നെയാണ് ആദ്യം വിളിക്കുന്നത് എന്നുള്ള ഒരു മഹിമയും മുന്നോട്ട് വയ്ക്കാതെ ജീവിക്കുന്ന വിശുദ്ധനായിരുന്നു വിശുദ്ധനായ ശ്ലീഹ മോർ അന്ത്രയോസ്. അധികാരങ്ങളോടോ സ്ഥാനമാനങ്ങളോടോ വിളികളോടോ ഒന്നും ഒരധികാരത്തോടും ഒരു ബഹുമാനതകളോടും ചേർത്ത് നിൽക്കാതെ, പ്രായത്തിൽ പത്രോസിനേക്കാൾ മൂത്തവനായിരുന്നിട്ട് കൂടി അനുജനാണ് കർത്താവിൻ്റെ ആ വിളിക്ക് യോഗ്യനെന്ന്, അല്ലെങ്കിൽ ആ ഭരണ സാമർഥ്യം അവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതെല്ലാം സന്തോഷത്തോടെ അവനോട് ചേർന്ന് സംവഹിക്കുവാൻ, അവനോട് ചേർന്നായിരിക്കാനുള്ള ഒരു മനസ്സ്ഥിതി കാണിക്കുന്ന ശ്ലീഹായാണ് അന്ത്രയോസ്. അന്ത്രയോസിൻ്റെ പെരുന്നാൾ, അന്ത്രയോസിൻ്റെ ദിവസമായിട്ട് നമ്മൾ ഇന്നേ ദിവസം ഓർക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ചിന്ത അതുതന്നെയാണ്, എനിക്ക് എന്തെല്ലാം കഴിവും പ്രാപ്തിയും സമ്പത്തും ധനവും അധികാരവും സൗന്ദര്യവും എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ജീവിതത്തിൽ. എൻ്റെ അധികാരങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേട്ടങ്ങൾക്കോ ഒന്നുമല്ല, ഞാനല്ല, അവനാണ് സുവിശേഷിക്കപ്പെടുന്നത്. പലപ്പോഴും വൈദിക ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ ഒക്കെ കൂടെയുള്ളവരോട് അസൂയ, കൂടെയുള്ളവരോട് വല്ലാത്ത കുശുമ്പ്, മറ്റുള്ളവരുടെ ആത്മീയ പുരോഗതിയിലൊക്കെ വല്ലാത്ത സങ്കടമൊക്കെ തോന്നുന്ന സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട, പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട വിശുദ്ധനാണ് അന്ത്രയോസ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ വിശുദ്ധൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.